Hi, welcome to Renisha CS Edu World. നമ്മളെ വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻഫിക്സിനെ പ്രിഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് ഇസ് ഇൻഫിക്സ് എക്സ്പ്രഷൻ. പ്രീഫിക്സ് ആകുമ്പോൾ പ്ലസ് എ ബി എന്ന് എഴുതുന്നതാണ് പ്രീഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻഫിക്സിനെ പ്രിഫിക്സിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ് പഠിക്കുന്നത്. ഇൻഫിക്സിനെ നമ്മൾ പോസ്റ്റ്ഫിക്സിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, അപ്പം അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു ഫ്ലോ ചാർട്ട് വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു, ഇൻഫിക്സിനെ എങ്ങനെയാണ് പോസ്റ്റ്ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പം ഇൻഫിക്സിനെ പ്രിഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എക്സ്പ്രഷൻ എടുത്തു, ആ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ റിവേഴ്സ് ചെയ്യുക. ആ റിവേഴ്സ് ചെയ്ത എക്സ്പ്രഷൻ്റെ അകത്ത് നമ്മൾ ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സിനെ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. റിവേഴ്സ് ചെയ്ത എക്സ്പ്രഷനെ എന്ത് ചെയ്യുക, ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തിരിക്കുന്ന റിസൾട്ടിനെ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യുക. ഓക്കെ, തന്നിരിക്കുന്ന കിട്ടിയേക്കുന്ന റിസൾട്ട് റിവേഴ്സ് ചെയ്യുക. ഓക്കെ, റിവേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് എന്തായിരിക്കും, പ്രിഫിക്സ് ആയിരിക്കും. അപ്പം തന്നിരിക്കുന്ന റിസൾട്ട് എക്സ്പ്രഷനെ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്തിട്ട് ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ റിവേഴ്സ് ചെയ്യുക. ആ റിവേഴ്സ് ചെയ്ത് കിട്ടുന്നതായിരിക്കും എന്താണ്, പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് അൽഗോരിതമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ അകത്ത് ചെയ്യുന്നത് റിവേഴ്സ് ദ ഗിവൺ ഇൻഫിക്സ് എക്സ്പ്രഷൻ. തന്നിരിക്കുന്ന ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. അതാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പിൽ റിവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോ ഈ റിവേഴ്സ് ചെയ്തിരിക്കുന്നതിനെ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് എടുക്കുക. സ്കാൻ ദ ക്യാരക്ടർ വൺ ബൈ വൺ. അപ്പം ആ എടുത്തിരിക്കുന്ന ക്യാരക്ടർ ഓപ്പറൻ്റ് ആണെങ്കിൽ, ഓപ്പറൻ്റ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, എന്ത് ചെയ്യുക, കോപ്പി ടു ദ പ്രീഫിക്സ് നൊട്ടേഷൻ. പ്രീഫിക്സ് നൊട്ടേഷൻ്റെ അകത്തോട്ട് നമ്മൾ ആ ഡയറക്റ്റ്ലി നമ്മൾ കൊണ്ടിടുക. ഇനി ഇഫ് ദ ക്യാരക്ടർ ഈസ് എ ക്ലോസിംഗ് പരാന്തസിസ്, ക്ലോസിംഗ് പരാന്തസിസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, പുഷ് ടു ഇറ്റ് ടു ദ സ്റ്റാക്ക്. ഓക്കെ, ക്ലോസിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പുഷ് ചെയ്യുക സ്റ്റാക്കിലേക്ക്. എന്ത് ചെയ്തു, പുഷ് ചെയ്തു. ഇഫ് എ ക്യാരക്ടർ ഈസ് ആൻ ഓപ്പണിംഗ് പരാന്തസിസ്, ഓപ്പണിംഗ് പരാന്തസിസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ, പോപ്പ് ദ എലിമെന്റ് ഇൻ ദ സ്റ്റാക്ക് അണ്ടിൽ വി ഫൈൻഡ് എ കറസ്പോണ്ടിങ് ക്ലോസിംഗ് പരാന്തസിസ്. അപ്പം ഓപ്പണിംഗ് പരാന്തസിസ് ആണെങ്കിൽ ക്ലോസിംഗ് പരാന്തസിസ് വരെ എന്ത് ചെയ്യുക, നമ്മൾ പോപ്പ് ചെയ്യുക, സ്റ്റാക്കിൻ്റെ അകത്തുനിന്ന് പോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പ്രിഫിക്സിൻ്റെ അകത്ത് കൊണ്ടിടുക. ഇഫ് എ ക്യാരക്ടർ സ്കാൻഡ് ഈസ് ആൻ ഓപ്പറേറ്റർ, ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ നോക്കണം, ഇഫ് ദ ഓപ്പറേറ്റർ ഹാസ് ദ പ്രിസിഡൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഈ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൻ്റെ അകത്ത് കിടക്കുന്നതും ആയിട്ട് പ്രസിഡൻസ് നോക്കുക. പ്രസിഡൻസ് ഗ്രേറ്ററോ ഈക്വലോ ആണെങ്കിൽ പുഷ് ദ ഓപ്പറേറ്റർ ടു ദ സ്റ്റാക്ക്. ഓക്കെ, ഇഫ് എ ഓപ്പറേറ്റർ ഹാസ്, ആ എടുത്തിരിക്കുന്ന ഓപ്പറേറ്ററിന് ഹാസ് പ്രസിഡൻസ് ഗ്രേറ്റർ ദാൻ. ഓക്കെ, പ്രസിഡൻസ് എന്തിനേക്കാട്ടിലും ഗ്രേറ്റർ ആണ്, സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്നതിനേക്കാട്ടിലും ഗ്രേറ്ററോ ഈക്വലോ ആണെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റാക്കിൻ്റെ അതോട് പുഷ് ചെയ്യുക. ഇനി ഓപ്പറേറ്റർ നമ്മൾ ചെന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഓപ്പറേറ്ററാണ്, അതിൻ്റെ പ്രസിഡൻസും സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്നതിൻ്റെ പ്രസിഡൻസും കൂടെ നമ്മൾ നോക്കി. അപ്പോൾ സ്റ്റാക്കിൻ്റെ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓപ്പറേറ്ററിൻ്റെ പ്രസിഡൻസ് ലെസ് ആണ്, സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്നതിനേക്കാട്ടിൽ ലെസർ ആണെങ്കിൽ എന്ത് ചെയ്യണം, പോപ്പ് ദ ഓപ്പറേറ്റർ. ഓക്കെ, പോപ്പ് ചെയ്യുക ഓപ്പറേറ്ററിനെ, നമ്മൾ പോപ്പ് ചെയ്യുക. ആൻഡ് ദ ഔട്ട്പുട്ട് ഇറ്റ് ടു ദ പ്രിഫിക്സ് നൊട്ടേഷൻ, എന്നിട്ട് പോപ്പ് ചെയ്തിട്ട് പ്രിഫിക്സിന് അത് കൊണ്ടിടുക. ആൻഡ് ദെൻ ചെക്ക് ദ എബോ കണ്ടീഷൻ എഗെയിൻ വിത്ത് ന്യൂ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഇത് പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം മനസ്സിലായോ, നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ ഓപ്പറൻ്റ് ആണോ നോക്കി, ഓപ്പറൻ്റ് ആണെങ്കിൽ പ്രിഫിക്സിനകത്ത് ഡയറക്റ്റ്ലി കൊണ്ടുവച്ചു. ഇനി സ്റ്റാക്കിനകത്ത് ഒരു ക്ലോസിംഗ് പരാന്തസിസ് ആണെങ്കിൽ ക്ലോസിംഗ് പരാന്തസിസ് കൊണ്ടിടുക. ഇനി ഓപ്പണിംഗ് പരാന്തസിസ് ആ വരുന്നെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് പരാന്തസിസ് വരെ ഇവിടെ എന്താണോ കിടക്കുന്ന ഓപ്പറേറ്റർ അതിനെ എന്ത് ചെയ്യും, പോപ്പ് ചെയ്തിട്ട് പ്രിഫിക്സിനകത്ത് കൊണ്ടുവെക്കും.
ഇനിയും ഓപ്പറേറ്റർ ആണെങ്കിൽ ഓപ്പറേറ്റർ ആണെങ്കിൽ നമുക്കുണ്ട് എന്തുണ്ട് ഒരു ഓപ്പറേറ്റർ നമ്മുടെ കയ്യിലുണ്ട് ഇതാണിതെന്ന് വിചാരിക്കുക സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഒരു ഓപ്പറേറ്റർ ഉണ്ട് ഇത് തമ്മിലുള്ള പ്രസിഡൻസ് നോക്കും അപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഓപ്പറേറ്ററിന് ഈ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള കിടക്കുന്നതിനേക്കാൾ ഗ്രേറ്ററോ ഈക്വലോ പ്രസിഡൻസ് ആണെങ്കിൽ സ്റ്റാക്കിലേക്ക് ഇതിനെ പുഷ് ചെയ്യാം ലെസ് ആണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ്ലി ആദ്യം ഇതിനെ എടുത്തിട്ട് പ്രിഫിക്സിനകത്ത് ഇട്ടു അടുത്ത എടുക്കും ഇതിനെ കൊണ്ട് പ്രിഫിക്സിനകത്ത് ഇടും ഇങ്ങനെ എഗെയിൻ ഇത് ഈ കണ്ടീഷൻ ഫോൾസ് ആണെന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കും ഇനി നോക്കാം ആഫ്റ്റർ ഓൾ ദ ക്യാരക്ടർ സ്കാൻ എല്ലാ ക്യാരക്ടറും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക റിവേഴ്സ് ദ പ്രീഫിക്സ് നൊട്ടേഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമുക്ക് കിട്ടിയേക്കുന്ന പ്രിഫിക്സിനെ നമ്മൾ റിവേഴ്സ് ചെയ്യുക അതായിരിക്കും നമ്മുടെ റിസൾട്ട് നെക്സ്റ്റ് ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം ഒരു ഇൻഫിക്സിനെ എങ്ങനെ പോസിറ്റീവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അപ്പം ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി എക്സ്പോണൻറ്റ് സി ഇൻറ്റു ഡി പ്ലസ് ഇ എക്സ്പോണൻറ്റ് ഫൈവ് എന്നുള്ളതാണ് അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ റിവേഴ്സ് ചെയ്യുക അപ്പം റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും ഫൈവ് എക്സ്പോണൻറ്റ് ഇ പ്ലസ് ഇ സ്റ്റാർ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡി എക്സ്പോണൻറ്റ് ബി പ്ലസ് എ ഓപ്പണിംഗ് ബ്രാക്കറ്റ് അപ്പം നമുക്കിത് ഇത് ചെയ്യുന്ന ഇനി അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റിനെയും ക്ലോസിംഗ് ബ്രാക്കറ്റിനെയും എന്ത് ചെയ്യുക നമുക്ക് ആ ഓപ്പണിംഗ് എന്നുള്ളത് ക്ലോസിംഗ് ആക്കുക ക്ലോസിംഗ് എന്നുള്ളത് ഓപ്പണിംഗ് ആക്കുക അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് പിന്നെ അതിനുള്ളിലുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഓപ്പണിംഗ് എന്നുള്ളത് ക്ലോസിങ്ങുമാക്കി ക്ലോസിംഗ് എന്നുള്ളത് ഓപ്പണിങ്ങുമാക്കി മാറ്റി അപ്പം നമുക്കിങ്ങനെ കിട്ടി ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിനെ പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യാം ഈ എക്സ്പ്രഷൻ എന്ത് ചെയ്യണം പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പം ആദ്യം പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ അപ്പം സ്റ്റാക്ക് ഉണ്ട് സ്റ്റാക്ക് എംപ്റ്റി ആണ് അപ്പം നമ്മൾ നോക്കി ആദ്യത്തെ ഇത് ഫൈവ് ആണ് ഇനിഷ്യലി ഇത് തുടങ്ങുന്ന എന്നുള്ളത് കാണിക്കാനാണ് ഇവിടെ ഇനിഷ്യൽ കൊടുത്തേക്കുന്നത് ഔട്ട്പുട്ടിനകത്ത് ഒന്നുമില്ല ഫസ്റ്റ് ഫൈവ് ആണ് കിടക്കുന്നത് ഫൈവ് ഈസ് ആൻ ഓപ്പറന്റ് ഓപ്പറന്റ് ആണ് എന്ത് ചെയ്യണം സ്റ്റാക്കിൻ്റെ നമുക്ക് ഔട്ട്പുട്ടിൻ്റെ അകത്തോട്ട് നമുക്ക് കൊണ്ടുവരാം അപ്പം ഔട്ട്പുട്ടിൻ്റെ അകത്ത് കണ്ടോ ഫൈവിനെ കൊണ്ടുവച്ചു ബാക്കി ഇവിടെ ഈ ഫൈവ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഇവിടെ എഴുതിയേക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പോണൻ്റ് ആണ് എക്സ്പോണൻ്റ് ആണ് അപ്പോൾ ഇവിടെ സ്റ്റാക്കിൻ്റെ അകത്ത് എംറ്റി ആയതുകൊണ്ട് എന്തുവരും ഈ എക്സ്പോണൻറ്റിനെ സ്റ്റാക്കിൻ്റെ അകത്തോട്ട് കൊണ്ടിടും സ്റ്റാക്കിൻ്റെ അകത്തോട്ട് കൊണ്ടിട്ടു നെക്സ്റ്റ് വരുന്നത് ഇ ആണ് ഇ വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത് ഇ ഈസ് ആൻ ഓപ്പറന്റ് ഓപ്പറന്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റാക്കിൻ്റെലേക്ക് നമുക്ക് പുഷ് ചെയ്യണം അപ്പം നമ്മൾ സ്റ്റാക്കിൻ്റെ അല്ല സോറി ഇൻപുട്ടിലേക്ക് നമ്മൾ കൊണ്ട് ഔട്ട്പുട്ടിലേക്ക് നമ്മൾ കൊണ്ടിടുക അപ്പോൾ ഫൈവും ഇയും ഔട്ട്പുട്ടിൽ നെക്സ്റ്റ് നമുക്ക് നോക്കുമ്പോഴത്തേന് വരുന്നത് പ്ലസ് ആണ് പ്ലസ് നമുക്ക് ഇതപ്പം ഇത് പോയി അപ്പം ഇനി പ്ലസ് ആണ് വരിക അപ്പം പ്ലസ് ആണ് സ്റ്റാക്കിൻ്റെ അകത്ത് നമുക്കിപ്പം കിടക്കുന്നത് എക്സ്പോണൻറ്റ് ഇവിടെ പ്ലസ് ആണ് കിടക്കുന്നത് അപ്പം നോക്കുമ്പോഴത്തേന് നമ്മുടെ ഇതിന് ലെസർ പ്രസിഡൻസ് ആയതുകൊണ്ട് ഇതിന് ലെസർ പ്രസിഡൻസ് ആണ് ലെസർ പ്രസിഡൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്യണം ഇതിനെ അപ്പം നോക്കി സ്റ്റാക്കിലേക്ക് ഇതിനെ എടുത്ത് പോപ്പ് ചെയ്യാം ഓക്കെ ഇതിനെ എടുത്തിട്ട് ഈ സ്റ്റാക്കിൽ കിടക്കുന്നതിന് ഗ്രേറ്റർ പ്രസിഡൻസ് ആണ് ഇതിന് ലെസ് പ്രസിഡൻസ് ആണ് അപ്പം സ്റ്റാക്കിൽ കിടക്കുന്നതിന് ഗ്രേറ്റർ ആയതുകൊണ്ട് എന്ത് ചെയ്തു ഈ എക്സ്പോണൻറ്റിനെ എടുത്തിട്ട് സോറി ആ എക്സ്പോണൻറ്റിനെ എടുത്തിട്ട് നമ്മൾ പോപ്പ് ചെയ്തു പോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു പ്ലസ്സിനെ എടുത്തിട്ട് പുഷ് ചെയ്തു മനസ്സിലായോ എക്സ്പോണൻറ്റിനാണ് ഗ്രേറ്റർ പ്രസിഡൻസ് അപ്പം ഗ്രേറ്റർ പ്രസിഡൻസ് ഉള്ള സ്റ്റാക്കിന് ടോപ്പിൽ കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിനെ പോപ്പ് ചെയ്തിട്ട് വേണം ഇതിനെ പുഷ് ചെയ്യാൻ ഓക്കെ നമ്മൾ പുഷ് ചെയ്തു നെക്സ്റ്റ് വരുന്നത് ഡി ആണ് ഡി എന്ന് പറയുന്നത് ഇവിടെ ഓപ്പറൻ്റ് ആണ് ഓപ്പറൻ്റ് ആണ് എന്ത് ചെയ്യണം ഔട്ട്പുട്ടിൻ്റെ അകത്തോട്ട് ഡി എ കൊണ്ടുവെക്കണം ഓക്കെ ഔട്ട്പുട്ടിൻ്റെ അകത്ത് നമ്മൾ ഡി എ കൊണ്ടുവച്ചു നെക്സ്റ്റ് ഇൻടു ആണ് അപ്പം ഇൻടു വരുമ്പോഴത്തേന് നമ്മൾ നോക്കി ഇൻപുട്ട് സ്റ്റാക്കിൻ്റെ അകത്ത് പ്ലസ് ആണ് നമ്മുടെ സിമ്പിൾ ഇൻടു ആണ് അപ്പം പ്രസിഡൻസ് കുറവുള്ളതാണ് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്നത് അങ്ങനെയാണ് എന്ത് ചെയ്യണം ഈ ഇൻടുവിനെ ഇതിലേക്ക് പുഷ് ചെയ്യുക പ്രസിഡൻസ് കുറവുള്ളതാണ് അതുകൊണ്ടാണ് പുഷ് ചെയ്തത് ഇനിയും അടുത്തത് ബ്രാക്കറ്റാണ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരുവാണ് എന്ത് ചെയ്യണം നമ്മൾ സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്യുക ഓപ്പണിംഗ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്തു നെക്സ്റ്റ് നമുക്ക് വരുന്നത് സി ആണ്
സി വന്ന് കഴിയുമ്പോഴത്തേന് സി എന്ന് പറയുന്നത് ഓപ്പറണ്ടാണ്. അപ്പോൾ ഓപ്പറണ്ട് ആയതുകൊണ്ട് ഔട്ട്പുട്ടിനകത്ത് സിയെ കൊണ്ട്. നെക്സ്റ്റ് വരുന്നത് എക്സ്പോണൻ്റ് ആണ്. അപ്പം നമുക്ക് ഇവിടെ സ്റ്റാക്കിൻ്റെ അകത്ത് ഇപ്പം കിടക്കുന്നത് ബ്രാക്കറ്റും സോറി എക്സ്പോണൻ്റ് ഇവിടെ പ്ലസ് ഇവിടെ ഉണ്ട്, പിന്നെ ഇൻറ്റു ഉണ്ട്, പിന്നെ ബ്രാക്കറ്റാണ് കിടക്കുന്നത്, പിന്നെ എക്സ്പോണൻ്റ്. അപ്പോൾ ഇത് തമ്മിൽ നോക്കുമ്പം ബ്രാക്കറ്റിനാണ് പ്രസിഡൻസ് കൂടുതൽ. അപ്പോൾ എന്തു ചെയ്യും, പ്രസിഡൻസ് പിന്നെ സോറി പ്രസിഡൻസ് കുറവുള്ളത് ബ്രാക്കറ്റിനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ എക്സ്പോണൻറ്റിനെ എടുത്ത് ഇതിലേക്ക് പുഷ് ചെയ്യുക, എക്സ്പോണൻറ്റിനെ ഇതിൻ്റെ അകത്തോട് എടുത്ത് പുഷ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബി ആണ്. ബി ഈസ് ആൻ ഓപ്പറൻ്റ്. ഓപ്പറൻ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൻ്റെ അത് ബിയെ കൊണ്ട് വെക്കും, കണ്ടോ, ഔട്ട്പുട്ടിൻ്റെ അത് ബിയെ കൊണ്ടിട്ടു. നെക്സ്റ്റ് പ്ലസ് ആണ്. പ്ലസ് വന്ന് കഴിയുമ്പം നമുക്ക് നോക്കുക, ഇപ്പം സ്റ്റാക്കിൻ്റെ അകത്ത് ഇപ്പം കിടക്കുന്നത് ഏതൊക്കെയാണ്, പ്ലസ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്, പിന്നെ ഓപ്പണിംഗ് ബ്രാക്കറ്റ്, പിന്നെ കിടക്കുന്നത് എക്സ്പോണൻ്റ് ആണ്. പിന്നെ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് പ്ലസ് ആണ്. പ്ലസ് ആയതുകൊണ്ട് ഇതെന്ത് ചെയ്യണം, ഇതിനാണ് പ്രസിഡൻസ് കൂടുതൽ. അപ്പം അല്ലേ, സ്റ്റോയ്ക്കിന് ടോപ്പിൽ കിടക്കുന്ന എക്സ്പോണൻറ്റിനാണ് പ്രസിഡൻസ് കൂടുതൽ പ്ലസ്സിനെക്കാട്ടിലും. അപ്പം എന്ത് ചെയ്യണം, ഈ എക്സ്പോണൻറ്റിനെ എടുത്തിട്ട് ഇവിടെ കൊണ്ട് ഔട്ട്പുട്ടിൻ്റെ അത് കൊണ്ട് വെക്കുക. ഇത് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് കിടക്കുന്നത് ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റ് നോക്കുമ്പോൾ പ്രസിഡൻസ് കുറവാണ്. അപ്പം എന്ത് ചെയ്യും, ഈ പ്ലസ്സിനെ എടുത്തിട്ട് ഇതിലേക്ക് പുഷ് ചെയ്യും, കണ്ടോ, ഇവിടെ കൊണ്ടുപോയി വെച്ചു, പ്ലസ്സിനെ എന്നിട്ട് പുഷ് ചെയ്തു, ഇതിനെ പോപ്പ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ട് പ്ലസ്സിനെ പുഷ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എ ആണ്. എ ഓപ്പറൻ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിൻ്റെ അത് കൊണ്ട് എഴുതി, കണ്ടോ, ഔട്ട്പുട്ടിൻ്റെ അത് കൊണ്ട് വെച്ചു. നെക്സ്റ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റാണ്. ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരെ ഉള്ളതിനെ ഇത് പോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും നോക്കത്തില്ല, ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരെ ഉള്ളതിനെ പോപ്പ് ചെയ്യുന്ന പ്ലസ് വരെ ആദ്യം പോപ്പ് ചെയ്തു, കണ്ടോ. ഇനിയും ഇതിൻ്റെ എൻഡായി, ഇതിൻ്റെ എൻഡായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, സ്റ്റാക്കിൻ്റെ അകത്ത് റിമൈനിങ് എന്തെല്ലാമുണ്ടോ അതിനെ പോപ്പ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് വെക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ കിട്ടി. ഇതാണ് നമ്മുടെ പോസ്റ്റ്ഫിക്സ്. ഈ പോസ്റ്റ്ഫിക്സ് കിട്ടിയതിനെ റിവേഴ്സിൽ എഴുതി കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും, പ്രിഫിക്സ് കിട്ടും, കണ്ടോ. പോസ്റ്റ്ഫിക്സിൽ ഉള്ളതിനെ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്ത് എഴുതി കഴിഞ്ഞപ്പം നമുക്ക് എന്ത് കിട്ടി, പ്രിഫിക്സ് കിട്ടി. ഓക്കെ, പോസ്റ്റ്ഫിക്സ് ആക്കി കൺവേർട്ട് ചെയ്തായിരുന്നു, അതിനെ റിവേഴ്സിൽ എഴുതി, അപ്പം പ്രിഫിക്സ് കിട്ടി. അപ്പം ഇതായിരിക്കും ആൻസർ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ചെയ്തത്. ആദ്യം സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമുക്ക് തന്നിരിക്കുന്നതിനെ ഇൻപുട്ടിനെ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ദെൻ പോസ്റ്റ്ഫിക്സ് ഇവാലുവേഷനാണ് നടത്തുന്നത്, പോസ്റ്റ്ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്തു, കൺവേർട്ട് ചെയ്ത് കിട്ടുന്നതിനെ റിവേഴ്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഇവിടെ ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും വന്നു കഴിയുമ്പം ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ ക്ലോസിംഗ് ബ്രാക്കറ്റായിട്ടും ക്ലോസിംഗ് ബ്രാക്കറ്റിനെ ഓപ്പണിംഗ് ബ്രാക്കറ്റായിട്ട് ചേഞ്ച് ചെയ്ത് എഴുതുവാണ്. അത് നമ്മുടെ ECSന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണോ നോക്കുക, അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരെയുള്ളതിനെ പോപ്പ് ചെയ്യുക, അങ്ങനെയും ചെയ്യാം. ഇപ്പം നമ്മളിവിടെ പഠിച്ചത് പ്രിഫിക്സ് ഇൻഫിക്സ് ടു പ്രിഫിക്സ് കൺവേർഷനാണ്, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.